പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന കത്തുകൾക്കൊന്നും പ്രതികരണമില്ല. കത്തുകൾ പലതും നൽകി, ഒന്നിനു പോലും മറുപടി കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഇനി അയക്കുന്ന കത്തുകളുടെ സ്ഥാനം വേസ്റ്റ് തൊട്ടിയിലാണോ എന്നാണ് വി ഡി സതീശൻ്റെ ഒരു സംശയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഒടുവിൽ കത്തയച്ചത്. ഇതിനോടും സർക്കാർ പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുകയും മറുപടി അറിയിക്കുകയും ചെയ്യുന്നതാണ് മുൻകാലങ്ങളിലെ രീതിയെങ്കിലും പിണറായി സർക്കാർ എന്ന് വന്നോ അതിനുശേഷം അതുണ്ടായിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. കഴിഞ്ഞ 5 മാസത്തിനിടെ 5-ലധികം കത്തുകൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ സർക്കാരിന് നൽകി. യു ഡി എഫിൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശ ഹൈവേ പദ്ധതിയുടെ ആശങ്ക ചൂണ്ടിക്കാട്ടിയും പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുമുള്ള കത്ത് ജൂലൈ 26 നൽകിയത്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ തട്ടിപ്പുണ്ടായപ്പോൾ അവകാശികളില്ലാത്ത അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഗൗരവത്തോടെയുള്ള നടപടി ആവശ്യപ്പെട്ട് ജൂൺ 16 കത്ത് നൽകി. ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും കൃഷി നശിച്ച കർഷകർക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു മെയ് 7 കത്ത്. കത്ത് കിട്ടിയെന്നതിനപ്പുറമുള്ള മറുപടി അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മന്ത്രിമാർക്കും സ്പീക്കർക്കും അയക്കുന്ന കത്തുകളോടും അവഗണനയാണ്. പഞ്ചായത്ത് വാർഡ് വിഭജന ബിൽ ചർച്ച കൂടാതെ നിയമസഭയിൽ പാസാക്കിയതിനെതിരെ ജൂൺ 10 സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ച സ്പീക്കർ കത്തിന് മറുപടി നൽകിയില്ല. ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ജൂൺ 10 വിജിലൻസിൻ്റെ മേധാവിക്ക് കത്ത് നൽകി. ഈ കത്ത് എക്സൈസ് വകുപ്പിന് അയച്ചു കൊടുക്കുകയാണ് വിജിലൻസ് ചെയ്തത്. ചില ബാർ ഉടമകൾ അയച്ച പേരില്ലാത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസിൻ്റെ ആഭ്യന്തര വിജിലൻസ് നടത്തിയിരുന്ന അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കത്തും ഉൾപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തത്. അന്വേഷണം സംബന്ധിച്ച ഒരു മറുപടിയും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിന് നൽകിയതുമില്ല. ഇനി ഒരുപക്ഷെ പേടിച്ചിട്ടാണോ മറുപടി നൽകാത്തത്? ഇത്തരം അവഗണനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നേരിടുന്നത്. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് കുറ്റമുണ്ടോ? ഗൃഹനാഥൻ ശരിയായെങ്കിലേ ആ വീട് നന്നായി പോകൂ. ഇതിപ്പോൾ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെയും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതാ, അല്ലാതെ നൂലിൽ കെട്ടിയിറക്കിയതല്ല. അത് ഓർക്കുന്നത് നല്ലതാണ്.